ഇതേതടാ ഒരു മോൺസ്റ്റർ ഫിഷ് എന്ന് ആലോചിക്കണ്ട. ഇതിൻ്റെ പേരാണ് വുഡ് കാറ്റ് ഫിഷ്, അല്ലെങ്കിൽ ഫിഷേഴ്സ് വുഡ് കാറ്റ് ഫിഷ് എന്നതിനൊരു പേരുണ്ട്. ആള് നമ്മുടെ നാട്ടുകാരനല്ല, കൊളംബിയൻ സ്വദേശിയാണ്. മറ്റ് കാറ്റ് ഫിഷുകളെ പോലെ വളരെ ഹ്യൂജ് സൈസിലേക്ക് വരില്ല, മാക്സിമം പോയാൽ ഒരടിക്ക് താഴെ ആ ഒരു സൈസേ വരുള്ളൂ. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, എന്നാൽ വായിൽ കൊള്ളുന്ന ഏത് മീനാണെങ്കിലും ആശാൻ തട്ടും ചെയ്യും, അത് വേറൊരു കാര്യം. ആ രീതിയിലാണ് ഇവൻ മോൺസ്റ്റർ ആവുന്നത്. ഇവനുള്ള വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, പ്ലാന്റ് ടാങ്കിനകത്ത് ഇവനെ സുഖമായിട്ട് ഇവനെ വളർത്താം. ഇവൻ പ്ലാന്റ്സിനെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. ആശാനെ ഇറച്ചിയോടും മീനോടൊക്കെ താല്പര്യമുള്ളൂ. പിന്നെ ഇവൻ എല്ലാ ഫിഷുകളുടെ കൂടെയും ഇവൻ ഇടാം, ഇവൻ വേറെ ആരെ ഉപദ്രവിക്കാൻ പോകില്ല. പിന്നെ വേറൊരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലിയൊരു ടാങ്ക് ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, വാട്ടർ പാരാമീറ്റേഴ്സ് ഒന്നും ഇവന് ആവശ്യമില്ല. ഏത് വെള്ളത്തിലും ജീവിക്കും. 21 to 31 degrees centigrade വരെ ഇവന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിനിമം ഒരു 75 gallon വെള്ളമെങ്കിലും ഇതിന് വേണം. അപ്പോൾ എന്തുകൊണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് നമ്മുടെ ഈ വുഡ് കാറ്റ്ഫിഷ്.